മലയാളികൾക്ക് പ്രത്യേകിച്ച് ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത താരമാണ് സൗഭാഗ്യ വെങ്കടേഷ്. കഴിഞ്ഞ ദിവസം തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അമ്മയെ വീണ്ടും ഒരു വധുവായി അണിയിച്ചൊരുക്കുന്നതാണ് വീഡിയോ. അതിലൂടെ വിവാഹമോചനത്തിലൂടെയോ ഭർത്താവിന്റെ മരണത്തിന് ശേഷമോ ഒറ്റപ്പെടുന്ന അമ്മമാർ വീണ്ടും ഒരു കൂട്ട് ആഗ്രഹിക്കുമ്പോൾ അത് മക്കൾ നടത്തിക്കൊടുക്കണം എന്ന സന്ദേശവും ഉണ്ടായിരുന്നു. അമ്മയുടെ രണ്ടാം വിവാഹമാണ് തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു. ഇപ്പോഴുതാ ആ സ്വപ്നത്തിന് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് സൗഭാഗ്യയും ഭർത്താവ് അർജുനും. ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഭർത്താവിന്റെ മരണശേഷം പൂ വയ്ക്കരുത് എന്നും പൊട്ടു വയ്ക്കരുത് എന്നും അണിഞ്ഞൊരുങ്ങി നടക്കരുത് എന്നുമൊക്കെയുണ്ട്. മറ്റുള്ളവർ മുഖത്ത് നോക്കി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഭർത്താവിന്റെ മരണശേഷം മാലയിടാനോ ഇഷ്ടമുള്ള പൂവ് തലയിൽ ചൂടുവാനോ താര കല്യാൺ തയ്യാറായിരുന്നില്ല. പക്ഷേ പൊട്ടുവയ്ക്കുമായിരുന്നു. അച്ഛൻ മരിച്ച സമയത്ത് അമ്മയുടെ നെറ്റിയിലെ പൊട്ട് എടുത്തുമാറ്റുവാൻ താൻ സമ്മതിച്ചിട്ടില്ല എന്നും സൗഭാഗ്യ പറയുന്നു. അമ്മ ഒരു വിവാഹം ചെയ്യണമെന്നത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അമ്മയുടെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ എന്നെ സംബന്ധിച്ച് വലിയ വേദനയാണ്. പറ്റുന്ന സമയത്തെല്ലാം അമ്മ ഞങ്ങളുടെ അടുത്ത് ഓടിയെത്തും. പക്ഷേ അതുപോലെ പോകാനോ അമ്മയ്ക്കൊപ്പം സമയം ചെലവഴിക്കാനോ ഞങ്ങൾക്ക് സാധിക്കാറില്ല. ഒരു ദിവസം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എങ്കിൽ തന്നെ എനിക്ക് ടെൻഷനാണ്. ഒരു കൂട്ട് എപ്പോഴും ഒരാളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും ഈ പ്രായത്തിലൊക്കെ. എന്റെ ആഗ്രഹം തന്നെയാണ് അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞതെന്ന് സൗഭാഗ്യ പറയുന്നു. ഞങ്ങളുടെ മതവിശ്വാസ പ്രകാരം താലിപൂജ എന്നൊരു ചടങ്ങുണ്ട്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ വധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി വന്ന് വളകൾ അടിച്ചു പൊട്ടിക്കുകയും പൊട്ട് മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്യണം. പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ചടങ്ങുകൾ ഒന്നും നടത്തിയിട്ടില്ല. അച്ഛന്റെ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ ഒരു കാഴ്ചവസ്തു ആക്കരുത് എന്ന് മാത്രമാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത്. അതുപോലെ തന്നെ ചടങ്ങുകൾ വേഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ഭർത്താവ് മരിച്ചാൽ കുട്ടികൾക്ക് വേണ്ടി അമ്മമാർ ജീവിതം ത്യജിക്കണം എന്ന് പറയുന്നത് എല്ലാം തെറ്റാണ്. ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ ജീവിതം നോക്കി പോകും. അവരാരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നത് ഈ അമ്മയാണ്. അപ്പോൾ മക്കൾ നോക്കിയില്ല, നോക്കിയത് കുറഞ്ഞുപോയി എന്നുള്ള പരാതിയൊന്നും വേണ്ടല്ലോ. എപ്പോഴും അമ്മയ്ക്കൊരു ശോകഭാവമായിരിക്കും. എന്തിനാണത്? ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ലേന്ന് സൗഭാഗ്യയും അർജുനും ഒരുപോലെ പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.